ഹായ് ഗൈസ്, ഇന്നൊരു പുതിയ പ്രഭാതത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പുറകുവശത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ എവിടെയോ പോകണം എന്ന് ചോദിച്ചാന്ന് അപ്പം ചേച്ചിയും ചേട്ടനൊക്കെ പറഞ്ഞ് അമ്മമ്മയൊക്കെ പറഞ്ഞ് ഇന്ന് പോകണ്ട, ഇന്ന് ഉച്ചക്കത്തെ ഊണ് ഇവിടെയാണെന്ന് ഞങ്ങളെ വകയാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വേറെ എവിടെയും പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തീരുമാനിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനൊന്ന് തായെല്ലാം പോയി നോക്കട്ടെ, ചേച്ചിയും പിന്നെ അമ്മച്ചിയൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കട്ടെ. ഈ കാണുന്ന അയൽവാസികളെ വീടുകൾ പിന്നെ ഇപ്പുറത്തെ ചേട്ടൻ്റെ അനുജന്മാരുടെ വീടാണ് കേട്ടോ. ഒരേ പറമ്പ് തന്നെ, അടുത്തടുത്ത് പറമ്പ് തന്നെ വീടെടുത്തിട്ടാണ് പിന്നെ ഇവർ താമസിക്കുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് വന്നിട്ട് മൂന്ന് ആണുമക്കളാണ്. അപ്പോൾ മൂന്ന് ആണുമക്കളിൽ നിന്ന് രണ്ട് ആണുമക്കൾ പിന്നെ ഇവിടെ വീടെടുത്തിട്ടും പിന്നെ ഒന്ന് തായ ചൊവ്വ അങ്ങോട്ട് എവിടെയാണെന്ന് തോന്നുന്നത്, നമുക്ക് ഓർമ്മയില്ല. അപ്പം രാവിലത്തെ ചായ കുടിക്കാൻ പോവാന്ന്. അപ്പം ചേച്ചി നമുക്ക് രാവിലെ തന്നെ വെള്ളപ്പവും പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ചായ പാവം കുറച്ച് വെയ്ത് പോയിന് എണീക്കാൻ വേണ്ടിയിട്ട്, അറിയില്ല ക്ഷീണത്തിന് ഉറങ്ങിപ്പോയി. അപ്പോൾ കട്ടൻ ചായയും വെള്ളപ്പവും ഒക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളയപ്പവും ബാജിക്കറിയും. ഇതാണ് നമ്മുടെ ആകർഷിൻ്റെ വീട്. ആകർഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷെ നമ്മുടെ പിന്നെ വീട്ടിൻ്റെ അടുത്തില്ല വരാന്ന് ആകർഷ്. അപ്പോൾ ആകർഷിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. നിങ്ങൾ തന്നെയല്ലേ നമ്മളെ താരം. വയസ്സ് എന്ത് വയസ്സ്? അയ്യോ എന്റെ പൊന്നു മോളെ, വേണ്ടമ്മ. ഇത് നമ്മളെ അമ്മമ്മ. ഇതെന്തിനു വേണ്ടിട്ടാ അരിയുന്ന അമ്മമ്മ? അത് പറ നിങ്ങൾ ബേജാറല്ല, ഇത് പറ. ഇത് എന്തിനു വേണ്ടിട്ടാ ഇങ്ങനെ അരിയുന്നത്? ഇത് വെള്ളരിക്ക. വെള്ളരിക്കല്ല, അത് കുമ്പളങ്ങ. ഇത് പച്ചടിയില് പച്ചടിയിലാക്കാണ് അല്ലേ? വേപ്പിച്ചിട്ട് അതില് നമ്മൾ പച്ചടിയാക്കുമ്പോഴത്തേലെല്ലാം ആക്കിയിട്ട് ഇതായിട്ട് കുമ്പളങ്ങ. ഇപ്പൊ നമ്മള് ഉച്ചക്കത്തെ ഭക്ഷണം ചേച്ചി ഇവിടുന്ന് കഴിക്കാൻ നട്ട്, ചേച്ചി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആരാ ചേച്ചിനെ? അത് ശരി. ഒരു പെൺകുട്ടിനെ കിട്ടി, നല്ല പെൺകുട്ടിനെ കിട്ടുകയും ചെയ്തില്ലേ? മൂന്ന് മക്കളും നല്ല ഇല്ലാലേ. അമ്മച്ചി എന്ത് ജോലി ചെയ്തോണ്ടായി പറ? പറ അമ്മച്ചി എന്ത് ജോലി ചെയ്തോ? ഞാൻ പറയുന്നില്ല. പറ അമ്മച്ചി. മുനിസിപ്പാലിറ്റി ഓഫീസില് റിസപ്ഷൻ്റെ അല്ലേ? ഇപ്പൊ എത്രയായി റിട്ടയർഡ് ആയിട്ട്? കൊറേ കൊല്ലായി. അയ്യോ എന്തിനമ്മ ഈ തൊണ്ടീന നീ ഫോട്ടോ എടുക്കുന്നു? തൊണ്ടി തൊണ്ടിന്ന് പറഞ്ഞൂടാ അമ്മച്ചിക്ക്. ഏടാ തൊണ്ടിയേനി അമ്മച്ചി?
അല്ലേ? ആ അമ്മച്ചി തൊണ്ടി നന്നായിട്ട അമ്മച്ചി ഇനിയും വർഷങ്ങളോളം ജീവിക്കും. എന്റെ കുടുംബക്കാരെല്ലാം ബാംഗ്ലൂരുണ്ട്. ഉണ്ടല്ലേ? എന്റെ അമ്മേന്റെ അനിയത്തിന്റെ മക്കളെല്ലാം ബാംഗ്ലൂര് കൊടക്. കൊടക് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം പോയി. അത് ശരി. എന്നിട്ട് ഇപ്പം പറയുന്നു എന്നോട് കാർ എടുത്തിട്ട് വരാ. അവരെല്ലാം വലിയ പണക്കാരാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരാണല്ലോ. അപ്പൊ കാർ എടുത്തിട്ട് വരാ, നിങ്ങൾ ഒരു രണ്ടു മാസം ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്ക്. ഇതെല്ലാം പക്ഷെ ഞാനടി പോകുന്നില്ല. ഇവിടും ബാംഗ്ലൂർ പോകുമ്പോൾ എപ്പം വിളിക്കും. ശരി അമ്മച്ചി വാങ്ങോട്ട്, നമ്മളെല്ലാം ഇല്ലേ. അമ്മച്ചിനെ കൊണ്ട് മുന്തിരിത്തോട്ടത്തിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് കറങ്ങിയിട്ടല്ല ഒന്ന് അടിച്ചു പൊളിക്കാലേ ചേച്ചി. ഇത് കൂട്ടുകറി ഉണ്ടാക്കാനാ? കടല അല്ലേ? ഇവിടെ എത്ര ചേച്ചി മീനെല്ലാം കിലോന്? കിലോ 200. ഇത് മീൻ മീൻ മുറിച്ചിട്ടിട്ട് അതിൽ തന്നെ ഉള്ളി ഇടലാ ചേച്ചി? കറി ഞങ്ങള് വാട്ടിട്ടാക്കില്ല. എന്നിട്ട് വെളുത്തുള്ളിയും കുഞ്ഞിടും അല്ലേ? മിക്സിയിൽ അടിച്ചിട്ടിടും. ഓ ആ വെണ്ടക്ക രണ്ടാമത് ഇട്ടിട്ട് വേഗം ഓഫാക്കണ്ടതേനു, അപ്പം കൂക്കിപ്പോയി. അതാണ് പറ്റിയത്. അനക്ക് പിന്നെ ബേജാറാണ്. വേവിലാതി ആവുമ്പോ അത് അങ്ങനെ ഉണ്ടാകുക അല്ലേ? ചേച്ചി അപ്പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അപ്പുറത്തേക്ക് പോവാൻ കീമ ശയാനും കൂടി കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ട്. ഓന് പിന്നെ ആരും പുറത്തിറങ്ങിക്കൂടാ, അപ്പൊ അവരെ കൂടെ അല്ലെ ഇവനെയും പോണം. അങ്ങനെ ഒരു വിധത്തിൽ ഓനെ കൂട്ടിയിട്ട് ചാവുക്ക ഇടുന്ന അമ്മൂമ്മനോട് എന്തൊക്കെയോ പിന്നെ ചോദിക്കുന്നുണ്ട്. അമ്മൂമ്മ അതിന് മറുപടിയും പറയുന്നുണ്ട്. മക്ക മക്ക അമ്മച്ചിക്ക് എല്ലാം അറിയാം. അപ്പൊ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി അടുക്കള എല്ലാം വൃത്തിയാക്കിയത്. ഇരിക്കി ചമ്മന്തിടെ തേങ്ങ ചമ്മന്തി മീൻ മുളകിട്ടത് സാമ്പാർ അയില ഫ്രൈ അതിൽ നിന്ന് പച്ചടി പച്ചടി ഇത് കൂട്ടുകൂട്ട് അമ്മച്ചിരിക്ക്. ആദ്യം നിങ്ങല്ല കഴിക്കണ്ട്. ഫിത കൈ അയച്ചു കൊടുക്ക്, ആൻ വാശിട്ട് കൈ അയച്ചു കൊടുക്ക്. ഓനി വേറെ പ്ലേറ്റ് കൊടുത്തോണ്ട് മനസ്സിലായിട്ട് എനിക്ക് പൊളിഞ്ഞൊക്കെ മതി മതി.
ഫിത ഞാൻ പറയാൻ ഞാനൊന്നും അറിയില്ല. ഇത് നമ്മളെ അമ്മമ്മന്റെ സ്പെഷ്യൽ അച്ചാർ, നെല്ലിക്കച്ചാർ. കുറച്ചിട്ടാ മതി മീൻ കറി. ഓക്കെ, ഇതല്ലേ ഇതല്ലേ നെല്ലിക്കച്ചാർ. പുളിയിഞ്ചി അല്ലേ, ഈ സൈഡിന് വെച്ച ഇതിടയ്ക്ക് മതി. സാമ്പാറ്, പച്ചടി, മീൻകറി, ചമ്മന്തി, പിന്നെ ഇതെന്ന് നാരങ്ങച്ചാറ, നാരങ്ങച്ചാറ്, കൂട്ടുകറി, പുളിയിഞ്ചിക്കറി, നെല്ലിക്കച്ചാറ്. അമ്മമ്മൻ്റെ സ്പെഷ്യൽ നെല്ലിക്കച്ചാറ് നേരത്തെ അത് പറഞ്ഞ് തെറ്റി. ഇപ്പം അമ്മമ്മൻ്റെ സ്പെഷ്യൽ നെല്ലിക്കച്ചാറ് ഇടുന്നുണ്ട്. നെല്ലിക്കച്ചാറ് ചേച്ചിയുടെ കറിയും ചോറും സൂപ്പർ. വിനായിട്ട് വരുന്ന താമസക്കാർ വന്നു പോയവർ പിന്നെയും അമ്മ ഭക്ഷണമെല്ലാം കഴിച്ചു. ചേച്ചി എല്ലാം അടുക്കളയെല്ലാം ഫുള്ള് വൃത്തിയാക്കിയിട്ട് വെച്ചു. പിന്നെ നമ്മളിപ്പം അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് നാട്ടില് നമ്മളെ നാട്ടിൽ പോയിട്ട് ഒന്ന് വരിക ചെയ്യുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് അടപ്പോയിട്ട് നോക്കിട്ട് ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഒന്ന് നാട്ടിലേക്ക് പോവുക ചെയ്യുന്നു. അങ്ങനെ നമ്മള് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡ് ഫുള്ള് തിരക്കായിരുന്നു. അപ്പൊ ബസ്സുകാരനും ഒരു സ്കൂട്ടർകാരനും ആയിട്ട് ഭയങ്കര വഴക്കായി. ബസ്സുകാരന് സൈഡ് കൊടുക്കുന്നില്ല.
അപ്പൊ ആ സ്കൂട്ടറുകാരൻ എന്തോ ഇങ്ങനെ മുട്ടി മുട്ടിയില്ലാന്ന് ഇല്ല വിധത്തിലുണ്ടായിരുന്നു ആ ഒരു കാഴ്ചയാന്ന് കണ്ടത്. അപ്പൊ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.